19 ലോകകപ്പിൽ 13 സെമിയിലെത്തിയ ജർമ്മനിയുടെ കരുത്ത് ലോക ഫുട്ബോളിൽ മറ്റൊരു ടീമിനും അവകാശപ്പെടാനില്ലാത്തതാണ്. ഖത്തറിലെത്തുമ്പോൾ ആ കരുത്തിൽ അല്പം ഉലച്ചിലുണ്ടെങ്കിലും ജർമ്മനി അങ്ങനെ വില കുറച്ച് കാണാനാകില്ല. 2018 റഷ്യ ലോകകപ്പ് മറക്കാനാണ് ജർമ്മനി ആഗ്രഹിക്കുന്നത്. ഏറ്റവും വലിയ തിരിച്ചടിയാണ് ജർമ്മനിക്ക് 2018 ഉണ്ടായത്. ഗ്രൂപ്പ് മത്സരത്തിൽ തോറ്റു മടങ്ങി. ആദ്യ കളിയിൽ മെക്സിക്കോയോട് ഒരു ഗോളിന് തോറ്റു. സ്വീഡനെ കീഴടക്കി തിരിച്ചു വരവിന് ശ്രമിച്ചു. എന്നാൽ ദക്ഷിണ കൊറിയയോട് 2 ഗോളിന് തോറ്റു പുറത്തായി. ഇക്കുറി ഖത്തറിൽ ജർമ്മനിയുടെ 20 ലോകകപ്പാണ്. 4 തവണ ജേതാക്കളായി. 4 തവണ വീത റണ്ണറപ്പും 3 സ്ഥാനവുമുണ്ട്. ക്യാപ്റ്റൻ തോമസ് മുള്ളറും സെർജി നാബ്രിയും ലീറോയ് സാനയും അടങ്ങുന്ന ബയൺ മ്യൂണിക്കിന്റെ മുന്നേറ്റ നിര തന്നെയാണ് ജർമ്മനിയുടെ ആക്രമണ നിര. ബയണിൽ ഒന്നിച്ചു കളിക്കുന്ന ഈ ത്രയം ഖത്തറിലും ഹിറ്റായാൽ എതിരാളികൾ വിയർക്കും. 2014 ഫൈനലിൽ അർജന്റീനയ്ക്കെതിരെ വിജയ ഗോൾ നേടിയ മാരിയോ ഗോഡ്സെയും ടീമിലുണ്ട്. 5 വർഷത്തിനു ശേഷമാണ് ഗോഡ്സെ ദേശീയ ടീമിലെത്തുന്നത്. മധ്യനിരയിൽ ബയണിന്റെ ജോഷോ കിമ്മിക്കും ജമാൽ മുസിയാലിയും കൊരറ്റ്സ്കിയും ചെൽസിയുടെ കൈ ഹാവേർട്സും മാഞ്ചസ്റ്റർ സിറ്റിയുടെ എൽക്കായ് ഗുണ്ടകനും ബെൻഫിക്കയുടെ ജൂലിയൻ ട്രാക്സറും കൂടി എത്തുമ്പോൾ അവിടെയും ഭയപ്പെടാനൊന്നുമില്ല. എന്നാൽ മുന്നേറ്റത്തോടും മധ്യനിരയോടും വെച്ച് നോക്കുമ്പോൾ പ്രതിരോധ നിര ദുർബലമാണ്. പ്രതിരോധത്തിൽ ഡോർമുണ്ടിന്റെ നിക്കോളാസ് സ്യൂൾ, നിക്കോ ഷ്ലോട്ടർബെക്ക്, റയൽ ബെഡ്രിഡിന്റെ അന്റോണിയോ റൂഡിഗർ എന്നിവരാണുള്ളത്. മാനുവൽ ന്യൂയറാവും ഗോൾ കീപ്പർ. പകരക്കാരായി മാർക്ക് ആൻഡ്രേ സ്റ്റർസിജൻ, കെവിൻ ട്രാപ്പ് എന്നിവരും ടീമിലുണ്ട്. 17-കാരനായ ഡോർമുണ്ട് താരം യുസഫോ മക്കോക്കയും സ്ക്വാഡിലുണ്ട്. പരുക്കേറ്റ മാർക്കോ റോയിസും ടീമോ വണ്ണറും നേരത്തെ പുറത്തായിരുന്നു. യുവനിരയെ കളത്തിലിറക്കി മികച്ച പോരാട്ടത്തിനാണ് ഫ്ലിക്ക് ഒരുങ്ങുന്നത്. ഇത്തവണ മരണ ഗ്രൂപ്പിലാണ് ജർമ്മനി. ഗ്രൂപ്പ് ഇയിൽ സ്പെയിൻ, കോസ്റ്റാറിക്ക, ജപ്പാൻ എന്നിവരാണ് എതിരാളികൾ. ജപ്പാനുമായിട്ടാണ് ആദ്യ മത്സരം.